പ്രണാമം. ഗീത മൂന്നധ്യായം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ അധ്യായമാണ് ഇന്ന് ചർച്ച ചെയ്യാറുള്ളത്. ജ്ഞാന കർമ്മ സന്യാസ യോഗം. ജ്ഞാനം കൊണ്ട് കർമ്മത്തെ സന്യസിക്കാം, കർമ്മത്തെ ഉപേക്ഷിക്കാം. കർമ്മമാണ്, കർമ്മം ബ്രഹ്മം. നമ്മളത് മൂന്നാമധ്യായത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. കർമ്മം ജഡം, ബ്രഹ്മം ബോധം. ഇത് രണ്ടേ ഉള്ളൂ, ബോധം ജഡം. അതിൽ ജഡം വാസ്തവത്തിലില്ല, ഉണ്ടെന്ന് തോന്നുന്നു. ജഡമുണ്ടാവാനേ ഒക്കുകയില്ല. കാരണം എവിടെ നിന്നുണ്ടാവും? ബോധത്തിൽ നിന്ന് ജഡമുണ്ടാവാൻ പറ്റില്ല. പക്ഷെ ജഡമുണ്ട്. നമുക്ക് തന്നെ ഈ ശരീരമുണ്ട്, ഈ കാണുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നേടാൻ കർമ്മം ചെയ്യണം. ഈ ചിന്തയല്ലേ, ഈ ഉണ്ടെന്നുള്ള തോന്നൽ പോണം. പിന്നെന്താ, ഒരു വസ്തുതയേ ഉള്ളൂ, ബ്രഹ്മം ബോധം. ബോധമേ ഉള്ളൂ, ഈ കാണുന്നതൊക്കെ ബോധം. ഇതിന് എന്താ മാർഗം? അതാണ് നാലാം അധ്യായം ചർച്ച ചെയ്യുന്നത്. നാലാം അധ്യായത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് യജ്ഞം, അടുത്ത ദിവസം അതായത് ഒന്നാം തീയതി ജ്ഞാനം. യജ്ഞം ജ്ഞാനത്തിന് വഴി തെളിക്കും. യജ്ഞം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ, ഹോമദ്രവ്യങ്ങൾ അഗ്നിയിൽ എരിച്ച് ചാമ്പലാക്കുക. പക്ഷെ ദ്രവ്യങ്ങൾ അഗ്നിയിൽ എരിച്ച് ചാമ്പലാക്കുന്നത് യഥാർത്ഥ യജ്ഞത്തിൻ്റെ ഒരു സിമ്പിൾ മാത്രം. യഥാർത്ഥ യജ്ഞം നമ്മുടെ കർമ്മവാസനയെ എരിച്ച് ചാമ്പലാക്കുക. കർമ്മം മൂന്ന് തലത്തിലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്: വാസന, സങ്കല്പം, ശരീരത്തിൻ്റെ ബാഹ്യ കർമ്മങ്ങൾ. ഇത് മൂന്നും ഇല്ലാതാവണം. കർമ്മമില്ലാതായാൽ, വാസ്തവത്തിൽ ഇപ്പോഴേ ഇല്ല, പക്ഷെ ഉണ്ടെന്നൊരു തോന്നൽ, മരുഭൂമിയിൽ വെള്ളം കാണും പോലെ. മരുഭൂമിയിൽ വെള്ളം ഇല്ല, പക്ഷെ ഉണ്ടെന്ന ഒരു തോന്നൽ, അലയടിച്ചുയരുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ ഇത് വാസന, സങ്കല്പം, ശരീരചേഷ്ടകൾ. വാസനയാണ് കർമ്മത്തിൻ്റെ വിത്ത്. ഈ വാസന എവിടെ തുടങ്ങുന്നു? ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് കരുതുന്നിടത്താണ് വാസന തുടങ്ങുന്നത്. ഇപ്പം ഇതാ ഈ മേശ,
ഇത് മേശയാണ്, ഇതുള്ളതാണ്. ചിരകാലമായി അതങ്ങനെ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്, ഇത് മേശ. ഇതെങ്ങനെ പറ്റി? ഈ മേശയുടെ പൂർവരൂപം എന്തെന്ന് അന്വേഷിക്കുന്നില്ല. ഈ മേശ വേറൊരു രൂപത്തിലായാൽ ഇതിൻ്റെ പരരൂപം എന്താവും എന്നും അന്വേഷിക്കുന്നില്ല. തൽക്കാലം കണ്ട കാഴ്ച അതങ്ങ് അംഗീകരിച്ചു. അത് പരമാർത്ഥത്തിലൊരു വിഡ്ഢിത്വമല്ലേ? ഈ കാണുന്നത് എന്താണെന്ന് അന്വേഷിക്കുക. നമുക്കിതിനെ ഒന്ന് അന്വേഷിക്കാം. ഈ മേശ എന്താ? എന്തെളുപ്പം! വിശേഷിച്ചും ഇന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ ഈ കാലത്ത് പെട്ടെന്ന് മേശ എന്താ? ഒരു സംശയവും വേണ്ട. എനർജിയുടെ സ്പന്ദനം വെച്ചാൽ രണ്ടു മൂന്ന് ഘട്ടം കഴിഞ്ഞു വരുന്നതാണ് എനർജി. പിന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് അതൊക്കെ കൂടെ ചേർന്ന് മേശ. ഈ എനർജി എവിടുന്ന് സ്പന്ദിച്ചു? ബോധം. ബോധത്തിൽ നിന്നല്ലാതെ അത് സ്പന്ദിച്ചാലും ഇല്ലെങ്കിലും അതുണ്ടെന്ന് തോന്നുന്നത് ബോധത്തിലാണ്. അപ്പം ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്നത് ബോധമല്ലാതെ മറ്റൊന്നാവാൻ പറ്റില്ലല്ലോ. വെള്ളത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന കുമിളയും തിരയും ഒക്കെ വെള്ളമല്ലാതെ വേറൊന്നാകാൻ പറ്റില്ല. അപ്പോൾ ഈ മേശയുടെ പൂർവ്വരൂപം അന്വേഷിച്ചാൽ ഇത് ബോധം. എന്താ, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതൊന്നും സംശയമില്ലാത്ത കാര്യങ്ങളാണ്. എനർജി, ബോധം. ഈ മേശ എന്താ? ബോധം. ഇന്ന് മേശ എനർജിയാണെന്ന് പറഞ്ഞാൽ ആർക്കും എതിർക്കാനൊക്കില്ലല്ലോ. ആ എനർജി ഇവിടുന്ന് സ്പന്ദിക്കുന്നു ബോധത്തിൽ. ബോധത്തിൽ സ്പന്ദിക്കുന്ന എനർജി ബോധം തന്നെ, വേറൊന്നാവാനൊക്കില്ല. വെള്ളത്തിൽ കാണുന്ന കുമിള വെള്ളം തന്നെ. അപ്പോൾ ഇതിൻ്റെ പൂർവ്വരൂപം അന്വേഷിച്ചാൽ ഇത് ബോധം. ഇനി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഇതിൻ്റെ പരരൂപം എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഫണ്ടമെൻ്റൽ എലമെൻസാക്കി മാറ്റാം, എനർജിയാക്കി മാറ്റാം. ആ എനർജിക്കപ്പുറം ബോധത്തെ കണ്ടെത്താം. അപ്പോൾ ഇതിൻ്റെ പരരൂപം അന്വേഷിച്ചാലോ? ഇത് ബോധം. ആർക്കും സംശയമില്ലല്ലോ. എന്നാൽ പിന്നെ സംശയമില്ലെങ്കിൽ ഇത് മേശയാണെന്നൊക്കെ വിചാരിച്ചോളുക. കൈകാര്യം ചെയ്യാവുന്നിടത്തോളം ഒക്കെ കൈകാര്യം ചെയ്യുക. ബോധമാണെന്ന് യഥാർത്ഥ സത്യം, കാരണം ബോധത്തിനപ്പുറമൊന്നുമില്ല. ആ സത്യം കൂടെ എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൂടെ? ഈ മേശയെടുക്കുമ്പോഴും വയ്ക്കുമ്പോഴും ഒക്കെ ബോധം, ബ്രഹ്മം, ഈശ്വരൻ. ഞാൻ നോക്കിയിട്ട് ഒരു പ്രയാസമില്ല, ഒന്ന് ഓർമ്മിച്ച് വെക്കണം, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എന്തും ഏത് കാര്യവും ഈശ്വരൻ, അതായത് ബ്രഹ്മം. ഈ പേരൊക്കെ പറയുമ്പോൾ
ആ ശാസ്ത്രീയമായ ഈശ്വരതത്വം ബ്രഹ്മം. മേശയെ കാണുമ്പോൾ, അതെടുക്കുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഒക്കെ ബ്രഹ്മമാണെന്നുകൂടെ ഓർമ്മിച്ചോളുക. അല്ല, പ്രയാസമുണ്ടാവും. അല്ലാതെ ഞങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റില്ല സാർ. അല്ല, അങ്ങനെ വാശി പിടിക്കരുതേ. ഇതിൽ എന്താ പ്രയാസം? എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. ഒക്കെ ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മം എന്നുള്ളത് ഉറച്ചു കഴിഞ്ഞാൽ ഈ വാസന, നമ്മൾ കർമ്മം ചെയ്യുന്നു, മേശയെടുക്കുന്നു, കൊണ്ടുപോകുന്നു, അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഉണ്ടാക്കുന്നു. പക്ഷേ ഞാൻ എൻ്റേത്, ഇത് രണ്ടും പോവും, ഇല്ലാതാവും. സംഘം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. ഞാൻ ഈ മേശയുണ്ടാക്കി, എൻ്റെ മേശ, മറ്റാരും തൊടാൻ പാടില്ല ഇതിൽ. എന്താ കാര്യം? ഇതെൻ്റെ മേശ, നിങ്ങളുടെ മേശ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്രഹ്മം. ബ്രഹ്മമെന്ന് ഉറപ്പ് വന്നാലോ, ഞാൻ എൻ്റേത്, ഈ രണ്ട് ചിന്തയും അങ്ങ് പോവും. ഈ രണ്ട് ചിന്തയും പോയാൽ ബ്രഹ്മാനുഭവം. അപ്പോൾ യജ്ഞം എന്ന് പറയുന്നത് ഞാൻ എൻ്റേത് എന്ന സംഘത്തെ എരിച്ചു കളയുക. യജ്ഞം എരിച്ച് ചാമ്പലാക്കുന്നതാണല്ലോ. ഞാൻ എൻ്റേത് സംഘത്തെ, കൃഷ്ണൻ ആവർത്തിച്ച് പറയുകയാണ്. അർജുന, യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. ഈ ആത്മാനുഭവത്തിന് മറ്റെന്ത് സാധനം വേണോ ചെയ്യാം. കോവിലിൽ പോവാം, നാമം ജപിക്കാം, പ്രാണായാമം ചെയ്യാം, മറ്റ് യജ്ഞങ്ങളൊക്കെ ചെയ്യാം, പാലും നെയ്യും ഒക്കെ അഗ്നിയിലരിച്ച് യജ്ഞങ്ങൾ ചെയ്യാം. പക്ഷെ ഇതുകൊണ്ടൊന്നും ആത്മാനുഭവം ഉണ്ടാവില്ല. ആത്മാനുഭവം ഉണ്ടാവുന്നത് ഈ വസ്തു മനസ്സിലാക്കിയിട്ട്, അതായത് ഇത് ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്. അതെങ്ങനെ മനസ്സിലാക്കും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ പൂർവരൂപം ഓർമ്മിച്ചു നോക്കൂ. ബ്രഹ്മം, പരരൂപം ബ്രഹ്മം, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പോൾ ഈ വസ്തുബോധം കർമ്മം കൊണ്ട് കിട്ടില്ല. വസ്തുബോധോ വിചാരേണ ന കിഞ്ചിത് കർമ്മ കോടിഭിഹ. ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ഓർമ്മിക്കണം. ഓർമ്മിച്ചില്ലെങ്കിൽ എന്താ പറ്റുന്നത്? മരണനിമിഷം വരെ കർമ്മം. ഞാൻ എൻ്റേത് രണ്ടും കൂടുതൽ തടിക്കുന്നു. ഞാനാണ് ഇതൊക്കെ. എൻ്റെ കുടുംബം, എൻ്റെ വസ്തുക്കൾ, സ്വത്ത്, വിരോധമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും പോയി. നമ്മൾ നേരത്തെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ ഒരു നിമിഷം ഞാനും ഇല്ല, എൻ്റേതുമില്ല. വാസ്തവത്തിൽ ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? മരണം പത്രമൊക്കെ എടുത്ത് നോക്കിയാൽ ദിവസേന എത്ര എത്ര ആളുകൾ എവിടെ എവിടെയെല്ലാം എങ്ങനെ എങ്ങനെയെല്ലാം മരിക്കുന്നു. പക്ഷെ കൃഷ്ണൻ്റെ അഭിപ്രായത്തിൽ മരണമൊന്നുമില്ല. ഇതൊരു മായ, ഈ ജഡം. ജഡമൊരു മായ. ആ മായയെ മനസ്സിലാക്കി
നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അതുള്ളിൽ നിന്നും ഒഴിവാക്കിയില്ല? യജ്ഞാർത്ഥാത് കർമ്മണ അന്യത്ര ലോകോയം കർമ്മബന്ധന. അപ്പം ഈ ആത്മാവിനെ കണ്ടെത്താൻ വളരെ എളുപ്പം. മറ്റെന്ത് കർമ്മം വേണോ ചെയ്തോളുക, കർമ്മം ചെയ്യാതെ പറ്റില്ല. ബോധം, അതായത് ബ്രഹ്മമാണ് കൂട്ടി. കോവിലിൽ പോകുമ്പോഴും ഇത് കൂട്ടിച്ചേർത്തോളുക. യുദ്ധത്തിന് പോകുമ്പോഴും അർജുനനോട് ഭഗവാൻ ചേർക്കുക, സർവമനുസ്മര യുദ്ധ ഞാനേ ഉള്ളൂ. അടുക്കളയിൽ പാകം ചെയ്യുമ്പോഴും അഗ്നി, വെള്ളം, ഇതൊക്കെ അതിൻ്റെ പൂർവരൂപം, പരരൂപം, ബോധം, ബ്രഹ്മം. ഇതെന്തുകൊണ്ട് പാടില്ല? യജിക്കുക എന്ന് പറഞ്ഞാൽ ഈ മമത, ഞാനിനെയും എൻ്റേതിനെയും യജിക്കുക, ചുട്ടു ചാമ്പലാക്കുക. അതിനാണ് കർമ്മം. അത് കർമ്മം കൊണ്ടെങ്ങനെ പറ്റും? ഞാനല്ല കർമ്മം ചെയ്യുന്നത്, ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണം. എന്നിൽ കൂടി ഈശ്വരൻ കർമ്മം ചെയ്യുന്നു. ഇത് ഓർമ്മിക്കണം. അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ ഭഗവാൻ അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുന്നു. എവിടെയും ഭഗവാനാണ് കർമ്മം ചെയ്യുന്നത്, എൻ്റെതല്ല. അവിടെ ഉള്ളതൊന്നും എൻ്റെതല്ല, ഭഗവാൻ്റേത്. ഞാൻ എൻ്റേത്. ഈ രണ്ട് ചിന്തയുടെയും സ്ഥാനത്ത് ഭഗവാൻ, ഭഗവാൻ്റേത് ഓർമ്മിക്കുക. ആരോടും പറയണ്ട, ഓർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്താൽ, കർമ്മം ചെയ്ത് തീരുമ്പോൾ ഈ അഹന്തയും മമതയും വരില്ല. ഈശ്വര പൂജ, പൂജ ചെയ്തു, ഫലം വേണ്ടെന്നല്ല, ഫലം തരുന്നെങ്കിൽ ഭഗവത് പ്രസാദം. കർമ്മം ചെയ്തത് ഭഗവാൻ, ഈ കാണുന്നതൊക്കെ ഭഗവാൻ, ഫലം കിട്ടി, സന്തോഷം. കൃഷ്ണൻ ഫലം വേണ്ടെന്നൊന്നും ഒരിടത്തും പറയുന്നില്ല, ഫലം ഒക്കെ ഭഗവാൻ. അപ്പോൾ യജ്ഞരൂപത്തിൽ ഞാനിനെയും എൻ്റേതിനെയും എരിച്ചു കളഞ്ഞിട്ട് ഭഗവാൻ, ഭഗവാൻ്റേത് എന്ന ചിന്ത വളർത്തുന്നതാണ് നിസ്സംഗമായ കർമ്മം. ഈ നിസ്സംഗം, ഈ പദം ഓർമ്മിക്കുക. പേടിക്കാനൊന്നുമില്ല, നിസ്സംഗം. ഇതൊക്കെ മനസ്സിലാക്കാതിരുന്നാൽ നിസ്സംഗമായിട്ട് കർമ്മം ചെയ്യണമോ സാർ? ഇതൊക്കെ നേരമ്പോക്കാണ്, എനിക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, ബാങ്കിൽ പണം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നിസ്സംഗമെന്ന് പറഞ്ഞാൽ, ഇവിടെ കുഞ്ഞുങ്ങൾ പണം ഒക്കെ, സംഘം ഉണ്ടായാൽ നിങ്ങളേത് തന്നെ ആയിരുന്നോളുമോ? അതുകൊണ്ട് ഭഗവാനെ ഏൽപ്പിച്ചേക്കുക. മനസ്സാ ഭഗവാനെ ഏൽപ്പിച്ചേക്കുക. അപ്പോൾ ഭയമില്ല. മരണം വന്നാലും ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നുമില്ല, ഭഗവാൻ, സർവത്ര ഭഗവാൻ, എല്ലാം ഭഗവാൻ നോക്കും. നിസ്സംഗത്വം ശീലിച്ചില്ലെങ്കിലും അത്രേ പറ്റൂ. മരണം വന്നാൽ വേറെ എന്ത് ചെയ്യാൻ? എല്ലാം ഭഗവാൻ നോക്കും. അതുകൊണ്ട് അർജുന, യജ്ഞരൂപത്തിൽ നിസ്സംഗമായി കർമ്മം, നിസ്സംഗമായി കർമ്മം ചെയ്യുന്നതാണ് യജ്ഞം. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അഗ്നി ജ്വലിപ്പിച്ച് പാല്, അതൊരു സിംബോളിക് കാര്യം അത്രേ ഉള്ളൂ. യജ്ഞാർത്ഥാത് കർമ്മണ അന്യത്ര ലോകോയം കർമ്മബന്ധന. അതുകൊണ്ട് തദർത്ഥം കർമ്മ കൗന്ദേയ
എന്ത് കർമ്മമായാലും മുക്തസംഗസമാചര, സംഘമില്ലാതെ ചെയ്യൂ. യുദ്ധം വരെ, യുദ്ധം മൂലം സംഘമില്ലാതെ ചെയ്യാമെങ്കിൽ നമുക്ക് അടുക്കളയിൽ പാചകം സംഘമില്ലാതെ ചെയ്യൂടെ, മനസ്സിൽ കൃഷി ചെയ്തൂടെ, കച്ചവടം ചെയ്തൂടെ, എല്ലാം ചെയ്യാം. തസ്മാത് അസക്ത സതതം. അതുകൊണ്ട് അർജുന, അസക്ത, സംഘമില്ലാതെ സതതം കാര്യം കർമ്മ സമാചര, നിനക്ക് ചെയ്യേണ്ട കർമ്മം എന്താന്ന് വെച്ചാൽ എന്തുമാവട്ടെ, എന്ത് കർമ്മമാവട്ടെ, യുദ്ധമാണെങ്കിൽ യുദ്ധം, അല്പം ഭീകരപ്രവർത്തനമാണെങ്കിൽ ഭീകരപ്രവർത്തനം. അയ്യോ സാർ, അത്രയൊക്കെ പറയാമോ? പറയാതെ ചെയ്യാൻ. ചിലർ ചിലർക്ക് ഭീകരപ്രവർത്തന വാസനയുമായിട്ട് വന്ന് ജനിക്കുകയാണ്, അവരെന്ത് ചെയ്യും? അവർക്കുള്ളിൽ നിന്ന് ഭീകരപ്രവർത്തനം നടത്തിയേ തീരൂ. അവരെ രക്ഷിക്കാൻ എന്താ മാർഗം? ഭഗവാൻ പറയുന്നത്, ഈ നിസ്സംഗത്വം, അതായത് ഭഗവാൻ ഭഗവാൻ്റെ അത് ഞാനല്ല എന്ന് ഉറപ്പായി തീരുമാനിച്ചുകൊണ്ട് ഭീകരപ്രവർത്തനം നടത്തുമോ, വളരെ വേഗം അവൻ ധർമ്മിഷ്ഠനായി ഭവിക്കും. നമ്മുടെ അസുരചക്രവർത്തിമാരൊക്കെ അങ്ങനെയായിരുന്നേ. ഹിരണ്യകശിപു വാസ്തവത്തിൽ ഒരുതരം ഭീകരപ്രവർത്തനമല്ലേ? ഒന്നാം തരം വേദാന്തികൾ. ഹിരണ്യകശിപുവൊക്കെ ഭാഗവതം വായിച്ച് നോക്കണം. അമ്മയുടെ കൂടെ ഹിരണ്യകശിപു വേദാന്തം പറയുന്നുണ്ട്. അമ്മ അനുജൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ, അമ്മ എന്തോ നീ സങ്കടപ്പെടാൻ, ഇവിടെ ഞാനുമില്ല, അമ്മയുമില്ല, അനിയനുമില്ല, ഉള്ളത് ഒരേ ഈശ്വരൻ മാത്രം. ഇത് ശാസ്ത്രം അല്ല, നേരം പോക്കല്ല. ആ ഈശ്വരനെ ഉള്ളൂ എന്നൊക്കെ ഒരുപാട് ഉപദേശിക്കുന്നു അമ്മയെ. ഉപദേശിച്ചിട്ട് ഒടുവിൽ ആ അമ്മ വിഷമിക്കണ്ട, അനുജനെ കൊന്നയാളിനെ ഞാൻ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞിറങ്ങി പോവുകയാണ്. ഒരു നേരം പോക്കല്ലാതെ എന്താ ഈ ജീവിതം? ഒരു നേരം പോക്കല്ലാതെ എന്താണ്? ദിവസേന പത്രം എടുത്ത് വായിച്ചാലും എനിക്ക് തോന്നുന്നത് വലിയ വേദാന്ത ഗ്രന്ഥങ്ങളെക്കാളും ചിന്തിക്കുന്ന ഒരാളിന് ഈ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനത്തെ പത്രങ്ങൾ കാലത്തെ എടുത്ത് നോക്കിയാൽ മതി, പടം സഹിതം കാണാം. ഇതെന്താ ഇങ്ങനെ വന്നത്? ഇങ്ങനെ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വന്നു, പണ്ടേ വരും. എന്താ? ട്രെയിൻ അപകടം, 15 പേര് മരിച്ചു. അതെന്താ ഇങ്ങനെ ട്രെയിൻ അപകടം വരുന്നത്? ട്രെയിൻ അപകടം പണ്ടേയുണ്ട്, ഇപ്പോഴും ഉണ്ട്. തീ പിടിച്ചു, മരിച്ചു. അതെന്താ ഈ തീക്ക് പിടിക്കാതിരുന്നു കൂടെ? ആ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തുന്നു. ഇന്നലെ തീ പിടിച്ചു, ഇനി നാളെ തീ പിടിക്കാതെ പറ്റുമോ? ഇന്ന് വരെ പറ്റിയിട്ടില്ല. നാളെ വെള്ളപ്പൊക്കം ഉണ്ടാകാതെ പറ്റുമോ? കൊടുങ്കാറ്റ്, ഭയങ്കര കൊടുങ്കാറ്റ്, ഭൂകമ്പം ഇന്തോനേഷ്യയിലൊക്കെ ഇന്നലെ അതിശക്തമായ ഭൂകമ്പം. എന്തിനായി ഈ ഭൂമി ആവശ്യമില്ലാതെ വിറയ്ക്കുന്നത്? പക്ഷെ ആരോട് ചോദിക്കാൻ? ആ നല്ല വേദാന്തിയാണെങ്കിൽ സാരമില്ല, വിറയ്ക്കട്ടെ. വിറച്ചാൽ ചിലപ്പോൾ നമ്മുടെ വീടുമൊക്കെ പോവില്ലേ സാർ? അല്ല, പോവാനുള്ളതാണെങ്കിൽ നിങ്ങൾ പിടിച്ചാൽ നിൽക്കുമോ വീട്? ഇത് ഒന്നാം തരം ഒരു നേരം പോക്കരുതേ. ഇത് മനസ്സിലാക്കി വെച്ചാൽ ബോധം ജഡം, ജഡം ഇല്ല, ഇല്ലാത്ത ജഡം
മരിക്കുന്നു ജനിക്കുന്നു എന്നൊക്കെ തോന്നുന്നു. തോന്നിക്കൊണ്ട് പോട്ടെ, ഇതാർക്ക് തടയാൻ കഴിയും? എന്നുവെച്ചാൽ തടയാൻ പറ്റുന്നിടത്തോളം തടയണം, തടയേണ്ടതെന്നല്ല. എത്രത്തോളം പറ്റും? ഒരു പരിസ്ഥിതി കഴിഞ്ഞാൽ പറ്റുന്നില്ല, പിന്നെ ഇരുന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് അർജുന, നീ യുദ്ധം വരെ അസക്ത സംഘമില്ലാതെ ചെയ്യൂ. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി, സംഘം. തസ്മാത് അസക്ത സതതം, സതതം എപ്പോഴും കാര്യം കർമ്മ സമാചര, ചെയ്യാനുള്ളത് ചെയ്യൂ. ഓരോരുത്തർക്കും അവനവന് ചെയ്യാനുള്ള കർമ്മം എന്താണെന്ന് വെച്ചാൽ അസക്തനായിട്ട് ചെയ്യൂ. അസക്തനായിട്ട് ചെയ്താൽ ആരോടും വിരോധമില്ല, ഒക്കെ ഈശ്വരൻ, ഈശ്വരൻ്റെ വക. ഒരു നാടകത്തിലെന്ന പോലെ ഭഗവാൻ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു, അതിൽ കവിഞ്ഞൊന്നുമില്ല. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ഈ സംഘമില്ലാതെ കർമ്മം ചെയ്യുമെങ്കിൽ ആ പുരുഷൻ അർജുന അതിവേഗം പരമസത്യത്തിൽ എത്തിച്ചേരും. ഗീത ഈ ഒന്നോ രണ്ടോ ശ്ലോകം മതിയല്ലോ. ഇങ്ങനെ സംഘമില്ലാതെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം എന്നുവെച്ചാൽ കർമ്മവാസനയെ എരിച്ച് ചാമ്പലാക്കുന്ന ഏർപ്പാട്. വാസനയില്ല, ഇത് മേശയാണെന്ന ഉറപ്പില്ല. മേശയല്ല ഇത്, ബ്രഹ്മം. എവിടെയും സത്യമാണ് ഉറപ്പ്, അല്ലാതെ മേശയല്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് വാസനയും ഇല്ല, അതെൻ്റേതായിട്ട് തന്നെ ഇരിക്കണം. ഇതാരെയും ഞാൻ തൊടാൻ സമ്മതിക്കില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഈശ്വര പൂജ. ഇത് ഈശ്വരനെ കാണാൻ ആളുകൾ നേരം വെളുത്താൽ പരിഭ്രാന്തരായി ഓടുകയാണ്, എന്തെന്തൊക്കെയോ ചെയ്യുന്നു, ഒന്നിനും വിരോധമില്ല, എവിടെയൊക്കെയോ പോകുന്നു. പക്ഷേ ഈശ്വരനെ കണ്ടെത്താനുള്ള പ്രധാന കാര്യം അവർ വിസ്മരിക്കുന്നു. അവിടെയൊക്കെ അഹന്ത കൂടുകയാണ്, ഞാൻ കൂടുന്നു. ഞാൻ അവിടെ പോയി തീർത്ഥാടനത്തിന് പോയി, ഒന്ന് രണ്ട് പേര് തീർത്ഥാടനത്തിന് പോയവരുടെ ഇടയ്ക്ക് അങ്ങനെ ശ്രീരാമകൃഷ്ണനൊക്കെ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ തീർത്ഥാടനത്തിന് പോയി, തിരിച്ചു വരുമ്പോൾ അവർക്കൊരു 100 പരാതിയാണ്. വെച്ചാൽ അവിടെ നേരെ ആഹാരം കിട്ടിയില്ല, നേരെ കിടക്കാൻ പറ്റിയില്ല. വെച്ചാൽ ഞാൻ എൻ്റേത്, പിന്നെ എന്തിനായി വീട്ടിലിരുന്നാൽ പോരെ, എന്തിനായി തീർത്ഥാടനത്തിന് പോയത്? കൃഷ്ണൻ ആദ്യം പറയുന്നത് ഇതൊക്കെ തിദിക്ഷ, ഇതൊക്കെ ഈശ്വരൻ്റെ ഏർപ്പാടാണെന്ന് പറഞ്ഞ് പരിഭവം കൂടാതെ സഹിക്കൂ. സഹിച്ചാൽ ബ്രഹ്മാനന്ദം. എംഹിനം വ്യഥയന്ത്യതയെ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോ അമൃതത്വായ കൽപ്പത്തെ. ഈ ഈശ്വരനെ കാണാനുള്ള ഈ പ്രധാനമായ ഉപായം വിട്ടിട്ടാണ് കോവിലിപ്പോക്ക്, യജ്ഞം നടത്തൽ. എന്താ യജ്ഞമൊക്കെ നടത്തി, കോടിയർച്ചന നടത്തി. അർച്ചനയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ, ഈ കോടിയർച്ചനയൊക്കെ ഇത്ര ഭംഗിയായിട്ട് നടന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാനുള്ളതുകൊണ്ട്. ഞാൻ വിമാനത്തിലാണ് പൂവ് അവിടുന്ന് കൊണ്ടുവന്നത്, പോയില്ലേ. കോടിയർച്ചന ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, വളരെ ദോഷം ചെയ്തു. ഈ ഞാനിനെ വളർത്തി, സംഘം വളർത്തി. അപ്പോൾ ഭഗവാൻ പറയുന്നത് കേട്ടോ, അസക്തോ ഹി ആചരൻ കർമ്മ പരം ആപ്നോതി പുരുഷ. പുരുഷൻ അസക്തമായിട്ട് കർമ്മം ചെയ്താൽ അവൻ സത്യത്തിൽ എത്തിച്ചേരും. ഏത് കർമ്മവും, ഇന്ന കർമ്മമൊന്നുമില്ല. ഓരോരുത്തരെ
ഓരോ വാസനയായിട്ട് വരികയാണ്. അത് ഉടനെ ഒന്നും മാറ്റാനൊക്കെ ഇല്ല. അത് നിസ്സംഗമായിട്ട് ചെയ്താൽ യജ്ഞം. യജ്ഞം ഒടുവിൽ ജ്ഞാനത്തിൽ കൊണ്ടെത്തിക്കും. എന്താ ജ്ഞാനം? സർവമീശ്വരമയം. നമ്മൾ ഈ ഓരോ കർമ്മവും ഇത് ഭഗവാൻ ഭഗവാൻ്റേത് എന്ന ഭാവന പുലർത്തി ചെയ്യുകയാണെങ്കിൽ ഒടുവിൽ തീർച്ചയായും ഭഗവാനും ഭഗവാൻ്റേതും ശേഷിക്കും. അല്ലാതെ ഞാനും എൻ്റേതും ഒരു ദുഃഖവുമില്ല. മരിക്കാൻ പോകുന്നു, എന്ത് മരിക്കാൻ? ഒക്കെ ഭഗവാൻ ഭഗവാൻ്റേത്. ഗതസംഗസ്യ മുക്ത ശ്ലോകമാണിത്. ഇതർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഗതസംഗസ്യ, സംഘം പോയി, ഞാൻ എൻ്റേത് പോയി. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാന അവസ്ഥിത ചേതസഹ, ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സോടുകൂടിയവൻ, ജ്ഞാന അവസ്ഥിതൻ ഉറച്ചു നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഒക്കെ ഈശാവാസ്യമിതം സർവം. ഇത് ശാസ്ത്രം, ബോധം, ബ്രഹ്മം. അതിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സോട് കൂടിയവൻ യജ്ഞായ ആചരത കർമ്മ, യജ്ഞരൂപത്തിൽ കർമ്മം ചെയ്താൽ സമഗ്രം പ്രവിലീയത്തെ, സമഗ്രം ആ കർമ്മം മുഴുവൻ വാസന ഉൾപ്പെടെ കർമ്മം ചെയ്ത് തീരുമ്പോൾ തീരുന്നു. പിന്നെ അവിടെ ഒരു വാസനയില്ല. ഞാനാണിത് ചെയ്തത്, എനിക്കിനിയും ഇത് ചെയ്യണം, ഇതനുഭവിക്കണം, അങ്ങനെ ഒന്നുമില്ല. ഇനി ഒരു കർമ്മം വരുന്നെങ്കിൽ ഭഗവത് പൂജ. ഈ ശ്ലോകം കഴിഞ്ഞ് നാലാം അധ്യായത്തിൽ അടുത്ത ശ്ലോകമാണ്. പലതരം യജ്ഞങ്ങളുണ്ട്. ബ്രഹ്മ ജീവിതത്തെ ഒരു ബ്രഹ്മയജ്ഞമാക്കി മാറ്റുക, ബ്രഹ്മാർപ്പണം. ഈ ശ്ലോകം കഴിഞ്ഞ് അടുത്ത ശ്ലോകം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവേ ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഞാൻ ആലോചിച്ചിട്ട് ഇത്ര എളുപ്പമായ ഒരു യജ്ഞം, ബ്രഹ്മയജ്ഞം. പലതരത്തിൽ യജ്ഞങ്ങളുണ്ട്. ഭഗവാൻ അടുത്ത് പറയുന്നു, ദ്രവ്യയജ്ഞം, തപോയജ്ഞം, ക്രിയായജ്ഞം, യോഗയജ്ഞം, ഇത് ബ്രഹ്മയജ്ഞം. എന്തെളുപ്പം? പൂ വേണ്ട, പണം വേണ്ട, അഗ്നി വേണ്ട, ഹോമദ്രവ്യം വേണ്ട, പിന്നെയോ? എല്ലാം ബ്രഹ്മം, ബ്രഹ്മാർപ്പണം, ഈശ്വരാർപ്പണം. ബ്രഹ്മത്തിന് അർപ്പിക്കുന്നു. മനസ്സുകൊണ്ട് ഭാവന ചെയ്താൽ മതി. അതെങ്ങനെ സാർ? അതെങ്ങനെയെന്ന് വെച്ചാൽ ആഴ്പാടുകളെ കയറി പാചകം ചെയ്യാൻ പോകുന്നു, ഇത് ബ്രഹ്മപൂജ എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചൂടെ? പാചകം ചെയ്യുന്നത് ബ്രഹ്മപൂജ? ഇത് ഞാൻ പറയല്ല, കൃഷ്ണൻ. വാസ്തവത്തിൽ എന്ത് രസം! അത് സാധിച്ചാൽ പിന്നെ ഈ യജ്ഞത്തിന് ഓടി നടക്കണോ? അവിടെ വേണമെങ്കിൽ കുറേ ഓടി നടക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ബ്രഹ്മാർപ്പണം എന്ത് കർമ്മമാണോ ആയിക്കോട്ടെ, ഞാൻ നോക്കിയിട്ട് ഒരു പ്രയാസവുമില്ല. ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ ഒരു കർമ്മവും ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ വരും, എല്ലാം ബ്രഹ്മാർപ്പണം മനസ്സിൽ. പുറത്ത് വേണ്ടെങ്കിൽ ആരോടും പറയണ്ട, ബ്രഹ്മാർപ്പണം. അല്ല, ഈ യജ്ഞത്തിൻ്റെ ഹോമദ്രവ്യമോ? ബ്രഹ്മഹവിഹി, ബ്രഹ്മം തന്നെ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി. അഗ്നി ബ്രഹ്മാഗ്നവും. ആരാ ഹോമം ചെയ്യുന്നത്? ബ്രഹ്മണാഹുതം, ബ്രഹ്മം തന്നെ ഹോമം ചെയ്യുന്നത്. എന്താ ഇതുകൊണ്ട് കിട്ടാൻ? ബ്രഹ്മൈവതേന ഗന്ധവ്യം, ബ്രഹ്മത്തിലെത്തിച്ചേരും. തീർച്ചയല്ലേ? എല്ലാ കർമ്മവും ചെയ്യുമ്പോൾ
ഇതൊക്കെ ബ്രഹ്മാർപ്പണം എന്ന ഭാവന ഉണ്ടെങ്കിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബ്രഹ്മത്തിൽ, ബ്രഹ്മാനുഭവം. ഇത് നടപ്പാക്കാനായിട്ട് ഹിമാലയത്തിൽ പോകുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അതിന് നമ്മുടെ അടുക്കള മതി, നമ്മുടെ കൃഷി സ്ഥലം മതി. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം. ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കാൻ കഴിയും. എന്താ ഒന്നേ വേണ്ടു? അതും ഭഗവാൻ പറയും, ബ്രഹ്മ കർമ്മ സമാധിന. ആ പദം ഓർമ്മിക്കുക. സമാധി എന്ന് വെച്ചാൽ ഏകാഗ്രത. ഞാൻ ചെയ്യുന്നതൊക്കെ ബ്രഹ്മപൂജയാണ് എന്ന് ഏകാഗ്രമായി ഓർമ്മിക്കുക. ആരോടും പറയണ്ട. വീട്ടിലൊന്നും അമ്മ ഇഷ്ടമില്ലെങ്കിൽ ആരോടും പറയണ്ട, നമുക്ക് ഓർമ്മിച്ചൂടെ. ഒക്കെ ബ്രഹ്മപൂജ. ഞാനീ പറയുന്നത് നമ്മൾ പ്രായോഗികമായി ഇതൊന്നും നടപ്പാക്കി എത്ര എളുപ്പമുള്ള കാര്യം, അത് നടപ്പാക്കാൻ ഒക്കുന്നില്ലെങ്കിൽ പിന്നെ ഒറ്റ മാർഗമേ ഉള്ളൂ, പണവും കൊണ്ട് ഇങ്ങനെ പരിഭ്രാന്തരായി ഓടുക. ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഒരു ദിവസം തന്നെ ഒരു 10 കോവിളിൽ പോവുക. അല്ല, കുഴപ്പമൊന്നുമില്ല, കോവിളിൽ പോക്കൂടെന്നല്ല, ഈ ചിന്തയും കൂടെ കൊണ്ട് 10 15 കോവിളിൽ പോകൂ. എന്താ ദോഷം? അതില്ല. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഗണപതിയെ തൊഴുതിട്ടു അപ്പുറത്ത് പോയി പരമശിവൻ, ഗണപതിയുടെ അച്ഛനാണ് ഇരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷേ ഗണപതിയും ബ്രഹ്മം ശാസ്ത്രം, പരമശിവനും ബ്രഹ്മം എന്ന് വിചാരിച്ചൂടെ. ഈ ശ്ലോകം ഓർമ്മിച്ചു വെക്കുക. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർച്ച ജീവിതം, ജീവിതത്തെ മുഴുവൻ ഒരു ബ്രഹ്മയജ്ഞമാക്കി നമുക്ക് മാറ്റാം. ആരോടും പറയണ്ട. അതിരറ്റ സുഖം ഉള്ളിൽ, എന്ത് ചെയ്യുമ്പോഴും ഉള്ളിൽ അതിരറ്റ സുഖം എന്ന് വെച്ചാൽ ആരോടും, എല്ലാം ബ്രഹ്മമാണ്, ആരോടും വിദ്വേഷമില്ല, പ്രത്യേകം രാഗവുമില്ല. രാഗദ്വേഷങ്ങൾ എരിച്ച് ചാമ്പലാക്കുന്നു ഈ ബ്രഹ്മഭാവനയിൽ. ആണ് നിസ്സംഗത്വം. ഞാൻ എൻ്റേത് എന്ന ചിന്തയില്ല. ഭഗവാൻ ഭഗവാൻ്റേത്. എപ്പോഴും ഞാൻ എൻ്റേത് എന്ന ചിന്ത കയറി വരുമ്പോൾ ഭഗവാൻ ഭഗവാൻ്റേത് എന്ന് ഓർമ്മിക്കുക. ബ്രഹ്മം ബ്രഹ്മത്തിൻ്റേത്. ഒടുവിലാകുമ്പോൾ ബ്രഹ്മത്തിൻ്റേത് ഒന്നും വേണ്ട, എല്ലാം ബ്രഹ്മം, സർവം ബ്രഹ്മമായ നല്ല ഉറച്ചു വരും. ബ്രഹ്മമല്ലാതെ ഇവിടെ രണ്ടാമതൊരു വസ്തുവുമില്ല. ബോധം വേറൊരു വസ്തു ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഒരു ശാസ്ത്രജ്ഞന് ഒരിക്കലും സാധ്യമല്ല. ബോധമേ ഉള്ളൂ. ബോധത്തിൻ്റെ പല നേരം പോക്കുകൾ ഈ പ്രപഞ്ചം, സൂര്യനും ചന്ദ്രനും ഞാനും നിങ്ങളും. എന്താ ബോധത്തിൻ്റെ ഒരു നേരം പോക്ക്? ബോധമില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നുമില്ല. ഇത് ഞാൻ പറയുന്ന കൃഷ്ണൻ ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കുക. എവിടെയാ കൃഷ്ണനില്ലാത്തത്? എന്ത് കുഴപ്പത്തിൻ്റെ ഇടയിലും അദ്ദേഹമുണ്ട്. എന്ത് കുഴപ്പം അവിടെ? ഒരു ഒരു പൂർണ്ണ ബ്രഹ്മനിഷ്ഠൻ പിന്നെ നമുക്ക് കണ്ടെത്തണമെങ്കിൽ കൃഷ്ണൻ. എപ്പോഴും കണ്ണുവടച്ചൊന്നും ഒരു പോലെ കോലാഹലമയമായ ജീവിതം, പക്ഷേ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മയുഗത്തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ.
ഇതാണ് ബ്രഹ്മയജ്ഞം. ഇനി പല യജ്ഞങ്ങളെക്കുറിച്ചും ഭഗവാൻ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശ്വര അന്വേഷണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ രാഗദ്വേഷങ്ങളെ കുറയും. അത് കുറയുന്നില്ലെങ്കിൽ എവിടെ പോയി ഏത് ഈശ്വരനെ അന്വേഷിച്ചാലും സ്വസ്ഥമായിട്ട് മരിക്കാൻ ഒക്കില്ല. തീർച്ചയാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാനേ സാധ്യമല്ല. രാഗദ്വേഷങ്ങൾ കുറയ്ക്കുക, അതല്ലേ ഭഗവാൻ തന്നെ പറയുന്നത്. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ ആത്മവശ്യ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ഈ യജ്ഞം ശീലിച്ചാൽ ഉള്ളിലൊരു പ്രസന്നത, മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഒരു പ്രസന്നത, അതാണ് ആത്മാനന്ദം, നിരപേക്ഷമായ ഒരാനന്ദം. എന്താ ഈ പ്രസാദത്തിൻ്റെ ഗുണം? പ്രസാദേ സർവദുഃഖാനാം ഹാനി. ഈ ആത്മപ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ സകല ദുഃഖവും അതോടുകൂടി ഇല്ലാതാവും. ഇത് ഗീത 2-ാം അധ്യായം. അപ്പോൾ അർജുന, ഇങ്ങനെ പലവിധ യജ്ഞങ്ങളുണ്ട്, ദൈവമേവാപരേ യജ്ഞം, പിന്നെ കുറേ യജ്ഞമൊക്കെ പറയുന്നു ഭഗവാൻ. എല്ലാ യജ്ഞവും പറയുന്നു. പ്രാണായാമ യജ്ഞം, ചിലർ പ്രാണായാമം ഒരു വിരോധവുമില്ല, പക്ഷേ ഈ നിസ്സംഗത്വം ശീലിക്കാതെ രാപകൽ പ്രാണായാമം ചെയ്താലും ഒടുവിൽ ദുഃഖിതനായി തന്നെ മരിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രാണായാമം ചെയ്തോ, രേചകമോ കുംഭകമോ കേവല കുംഭകമോ എന്തു വേണോ ചെയ്തോളൂ, പക്ഷേ ഈ നിസ്സംഗത്വം ഒക്കെ ഈശ്വരമായാലും ഒക്കെ ഈശ്വരമായാലും. ഏവം ബഹുവിധായജ്ഞാ വിഹിത ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷസേ. അല്ലേ അർജുന, ഇങ്ങനെ ബ്രഹ്മത്തെ കണ്ടെത്താൻ വേണ്ടി വിവിധ യജ്ഞങ്ങൾ. ഇത് ബ്രഹ്മത്തെ കണ്ടെത്താൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി, കർമ്മം കൊണ്ട് നേടാവുന്നത് ചിത്തശുദ്ധി. ചിത്തശുദ്ധി നേടിക്കഴിഞ്ഞാൽ സർവം ബ്രഹ്മമയം, ബ്രഹ്മാനുഭവം. അതാണ് ഈ യജ്ഞം കൊണ്ടൊക്കെ സാധിക്കേണ്ടത്, ചിത്തശുദ്ധി. രാഗ എന്താ ഈ ചിത്തശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ സാർ? ക്രമേണ ക്രമേണ എല്ലാം ഈശ്വരമായ ഉള്ളിൽ, ആരോടും രാഗമില്ല, ആരോടും ദ്വേഷവുമില്ല. ഗീതയിൽ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ആരാ കൃഷ്ണ, ആരാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്? കാമയേഷ ക്രോധയേഷ രജോഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മ വിധ്യേനമിഹ വൈരിണം. അർജുന, നിന്റെ ശത്രുക്കൾ ഭീഷ്മരും ദ്രോണരുമൊന്നുമല്ല, പിന്നെയോ കാമയേഷ ക്രോധയേഷ. കാമവും ക്രോധവും, കാമമെന്ന് വെച്ചാൽ നിലയ്ക്കാത്ത ആഗ്രഹം. ആഗ്രഹങ്ങൾ പലതും സാധിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അങ്ങേറ്റത്ത് പ്രൈം മിനിസ്റ്ററായി പ്രസിഡൻ്റായി, ആഗ്രഹം തീർന്നോ? പോരാ, ഇനി എന്തൊക്കെയോ വേണം, എന്തൊക്കെയോ കൂടുതൽ വേണം. ആഗ്രഹം, ഞാൻ ചോദിക്കുന്നു, ധാരാളം പണം ഉണ്ട്, വലിയ ഉദ്യോഗം കിട്ടി, പെൻഷനായി, വീട്ടിൽ എല്ലാം സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് ഒരാൾ, ചുറ്റുപാടെല്ലാം ഭൗതികമായി അനുകൂലം, ഇനി ആഗ്രഹമൊന്നുമില്ലാതെ ജീവിച്ചൂടെ? എന്താ സാറിന് ഇനി എന്താ ആഗ്രഹം? എനിക്കൊരാഗ്രഹമില്ല പറയാൻ കഴിയുമോ? ഒരാഗ്രഹവുമില്ല. ഇപ്പോൾ തന്നതൊക്കെ തന്നെ ഭഗവാൻ, ഭഗവാൻ്റെ അതിരറ്റ കാരുണ്യം.
പറയാൻ കഴിയുമോ? അല്ല, ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. പറയാൻ കഴിയണം. ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും. എനിക്കൊരാഗ്രഹവുമില്ല. എങ്കിലും ബോധാനന്ദ കേന്ദ്രത്തിൽ ഗീതാ ദർശനം എടുക്കണം എന്നൊരാഗ്രഹമില്ല. ഇവിടെ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് വരുന്നു, കണ്ടില്ല? രണ്ടു മൂന്ന് പേര് പിടിച്ചു വേണം ഇവിടെ കൊണ്ടുവരാൻ. എടുക്കുന്നു ഗീതാ ദർശനം, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവർ, ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം, ബ്രഹ്മയുഗ തയന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന. എന്താഗ്രഹം സാർ? ഇനി ഒരാഗ്രഹവുമില്ല. വാസ്തവത്തിൽ ഒരാഗ്രഹവുമില്ലെന്ന് വെച്ചാൽ മരണത്തെ നേരിടാൻ അത്യധികം സന്തോഷം. ആഗ്രഹമുള്ളപ്പോഴാണ് മരണത്തെ പേടി. ഇത്രയും പണമുള്ളവർ, പണമെന്ന് വെച്ചാൽ എന്താ കഥ? ഇന്ത്യയിൽ അവരെക്കുറിച്ച് അംബാനിമാർ ബ്രദേഴ്സ് ലോകത്തെ വൻപിച്ച ധനികന്മാരിൽ രണ്ടു പേര്. രണ്ടു പേരും തമ്മിൽ കേസാണിപ്പോൾ കോടതിയിൽ. അല്ല, എന്തിനാണ് തീരുന്നില്ല? ആഗ്രഹം തീരുന്നില്ല. അനിയനും ചേട്ടനും ഒരേ അമ്മയുടെയും അച്ഛൻ്റെയും മക്കളും. ഇനി എന്തിനാണ് കേസ്? കേസ് പറഞ്ഞ് ഒടുവിൽ വല്ലാതെ ടെൻഷനൊക്കെ ആകുമ്പോൾ അപ്പോഴാണ് ഈ ബ്ലഡ് പ്രഷറ്, ഹാർട്ട് ഡിസീസ് തീർന്നു. ഈ പണം ഇത്രയും ഉണ്ടായിട്ടെന്താ വിശേഷം? നമുക്കൊക്കെ ചിലർക്ക് ഇത്രയും പണമൊന്നും വേണ്ട. കുറച്ച് പണം ഉണ്ടായാൽ തന്നെ ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. പട്ടിണി കിടക്കാതെ ഇത്രയും തന്നല്ലോ എന്ന് ചിന്തി എന്ന് വിചാരിച്ച് കൂടുതൽ പണം വേണ്ടെന്നല്ല. ന്യായമായിട്ട് വരുന്ന ഒന്നും വേണ്ടെന്ന് നോക്കണ്ട. പക്ഷെ അപ്പോഴൊക്കെ ഈ നിസ്സംഗത്വം, ഭഗവാൻ എന്തു വന്നാലും ഭഗവാൻ. കൃഷ്ണൻ പറയുന്നു, അർജുന ശ്രേയാൻ ദ്രവ്യമയാജ്ഞ ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനയെ. അർജുന, ഈ ദ്രവ്യയജ്ഞങ്ങളെക്കാളും ഈ കർമ്മം കൊണ്ട് ജ്ഞാനയജ്ഞ, ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ബ്രഹ്മാർപ്പണം, ബ്രഹ്മയജ്ഞം, അത് ദ്രവ്യയജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാണ്. കൃഷ്ണനല്ലേ പറയുന്നത്? പിന്നെന്താ അതായി? ശ്രേയാൻ ദ്രവ്യമയാജ്ഞ ജ്ഞാനയജ്ഞ പരന്തപ ജ്ഞാനയജ്ഞം കേമമാണ്. എന്താ കാര്യം? സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമപ്യത്തെ. സകല കർമ്മവും വാസന ഉൾപ്പെടെ ജ്ഞാനത്തിൽ അവസാനിക്കുന്നു. ജ്ഞാനം ലഭിച്ചാൽ കർമ്മവാസന ഉൾപ്പെടെ ഇല്ലാതാവുന്നു. ഒരു വാസനയില്ല. ഇപ്പം ഈ മേശ ബ്രഹ്മം, ഇത് മേശയാണെന്ന തോന്നലാണല്ലോ വാസന. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂർവാപര ചിന്തയില്ലാതെ ഇതിനെ മേശയായിട്ട് ഗണിക്കുക. ഇല്ല, ഇത് മേശ, ഇത് ബ്രഹ്മം. കർമ്മമെല്ലാം തീർന്നു. ഇത്ര എളുപ്പം, ഒരു കാശ് ചെലവില്ല. തൽക്കാലം നമ്മൾ എന്ത് ജീവിതം, എന്ത് തരം ജീവിതം, അതിൽ തന്നെ പോകുന്നു. ഒന്നും മാറ്റണ്ട. ഈ നിസ്സംഗത്വം ശീലിക്കുക. ശ്രേയാൻ ദ്രവ്യമയാജ്ഞ ജ്ഞാനയജ്ഞ പരന്തപ അർജുന, ജ്ഞാനയജ്ഞം ദ്രവ്യയജ്ഞത്തേക്കാൾ ശ്രേയാൻ. എന്താ ഈ ഗീതയൊക്കെ വായിക്കുന്ന നമ്മളെങ്കിലും ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കണം. അല്ല ചുമ്മാ ഞാൻ ഗീത വായിച്ചു കഴിഞ്ഞു, എനിക്കിപ്പോൾ ഗീത നല്ലവണ്ണം വശമാണ്, കാണാതെ അറിയാം, ഒരു പ്രയോജനമില്ല. ഗീതയും കാണാതെ പഠിച്ചുകൊണ്ട് കിടന്ന്
ദുഃഖം കൊണ്ടപ്പെടാകും അത്രേ ഉള്ളൂ. നേരെ അവിടെ ചെയ്തൊന്ന് ശീലിച്ച് നോക്കുക. അല്ലാതെ ഇവിടെ ഒന്നുമില്ല, പേടിക്കാനില്ല. അല്ല സാറേ, അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലേ? ഉണ്ടെന്ന് പറയുമ്പോഴാണല്ലോ ഏറ്റവും വലിയ കുഴപ്പം. എന്നാൽ പിന്നെ ഈ നമ്മുടെ ഋഷിമാർ പറഞ്ഞ ഈ സത്യം ഒന്നുമില്ല, ജഡം, ജഡമില്ല. മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കേണ്ട. ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുക, ഗംഭീരമായിട്ട്, മറ്റാരേക്കാളും ഗംഭീരമായിട്ട് ചെയ്യുക. ഗുണം എന്താണെന്ന് വെച്ചാൽ ചിരിച്ച് രസിച്ച് കൃഷ്ണനെ പോലെ. കൃഷ്ണൻ പൂർണാവതാരമാണെന്ന് പറയാൻ എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീർ ഒരിക്കലും ഉണ്ടായിട്ടില്ല, കണ്ണുനീർ പൊഴിഞ്ഞിട്ടില്ല. ചാൻ കൃഷ്ണൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ടുണ്ടോ? ഒരുപാട് പേര് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ കല്യാണം നടക്കട്ടെ, എന്താ കുഴപ്പം? ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവ. അങ്ങോട്ടിയെന്ന് ആരെയും കല്യാണം കഴിച്ചിട്ടില്ല കൃഷ്ണൻ. അങ്ങോട്ടിയെന്ന് ആരെ? 16,008 ഭാര്യമാരാണ് സാറേ. അതൊക്കെ ചുമ്മാ പറഞ്ഞു വച്ചിരിക്കുന്നതല്ലേ, ആയിക്കോട്ടെ, ചുമ്മാതായിക്കോട്ടെ. പക്ഷെ ഒരു കല്യാണവും അങ്ങോട്ടിയെന്ന് കഴിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നു അങ്ങ് 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 തന്നെ എനിക്ക് ഭർത്താവ് ഒരു വിരോധവുമില്ല. നിങ്ങൾ ദുഃഖിക്കണ്ട, ഞാൻ നിങ്ങളുടെ ഭർത്താവ്. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. അതൊക്കെ വെറുതെ എഴുതി വച്ചിരിക്കുന്നതല്ലേ സർ? അത് അതുമാത്രമല്ല, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ അദ്ദേഹം വെറുതെ ഉണ്ടാക്കി കാണിച്ച് കളിക്കുകയാണ്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഇത് മനസ്സിലാക്കാതെ ഏത് ശാസ്ത്രജ്ഞനായാലും എന്തൊക്കെ ചെയ്താലും കാര്യമായ സുഖം കിട്ടില്ല, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളിത് ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും വേണ്ടെന്ന് വെക്കണ്ട. നിങ്ങളുടെ ന്യായമായ എന്ത് കർമ്മവും ചെയ്തോളൂ, ഇത് ഉറപ്പിച്ചോളൂ, ഒന്നുമില്ല. ബ്രഹ്മസത്യം, ജഗൻ മിഥ്യമാണ്. ഇത് നല്ലവണ്ണം ഉറപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ. അങ്ങനെ ചെയ്താൽ ജ്ഞാനം, ഇതുറയ്ക്കുന്നതാണ് ജ്ഞാനം. നമ്മളിപ്പോൾ അടുത്ത ദിവസം ജ്ഞാനം ആണ് ചർച്ച ചെയ്യുന്നത്. യജ്ഞം, ജ്ഞാനം. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനയെ പരിസമാപ്യതയെ, കർമ്മം മുഴുവൻ അവിടെ തീരുന്നു. ശരീരം കൊണ്ട് കർമ്മം ചെയ്താൽ പോലും ഗീത ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, ശരീരം ശാരീരം കേവലം കർമ്മ കുറുവൻ നാപ്പനോതി കിൽബിഷം. ശരീരം കൊണ്ട് ഒരു നാടകത്തിലെന്ന പോലെ കർമ്മം വേഷമനുസരിച്ച് അഭിനയിക്കുന്നു നാടകത്തിൽ. അതുപോലെ ഈ ശരീരത്തിന് എന്താ അഭിനയമെന്ന് വെച്ചാൽ അഭിനയിക്കുന്നു. പക്ഷേ ആ കർമ്മമൊന്നും ഞാൻ ചെയ്യുന്നു എൻ്റേത് ഉള്ളിൽ കയറി തട്ടുന്നില്ല, ചെയ്യുന്നു, അതിഗംഭീരമായിട്ട് ചെയ്തു, മരിക്കുന്നില്ല എന്ന് ഉറപ്പ്, ജീവിതം ധന്യമായിത്തീരുന്നു. ധന്യോഹം, ധന്യോഹം, ത്രിധന്യോഹം എന്നാണ് വിദ്യാരണ്യസ്വാമികളും മറ്റും പറയുന്നത്. വിദ്യാരണ്യസ്വാമികളൊക്കെ ഒരു സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ച ആളാണ്. ഒടുവിൽ അതൊക്കെ വായിച്ച് കളഞ്ഞു, എന്തിനീച്ചപ്പും സാമ്രാജ്യവും. ദിവസേന പത്രമെടുത്ത് നോക്കുക, സാമ്രാജ്യങ്ങളും അവിടുത്തെ പ്രസിഡൻറ്റന്മാരും കിടന്ന് പെടുന്ന പാട്, കള്ളവോട്ട് ചെയ്ത് പ്രസിഡൻ്റാവുക, അവിടെ 100 ആളുകൾ മരിക്കുക. എന്താ, ഒരാൾക്ക് പ്രസിഡൻ്റാവാൻ ഇഷ്ടംപോലെ ആളുകളെ കൊന്നൊടുക്കുകയാണ്.
ഇതാണ് എന്ത് പ്രയോജനം? അതിനിടയ്ക്ക് ഇയാൾ ചിലപ്പോൾ വെടിയേറ്റ് അങ്ങ് മരിക്കും, തീർന്നു. അതായത് ഞാൻ ഈ പത്രങ്ങളുടെ കാര്യം പറയുന്നത്, പത്രമൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക, എന്താ ഈ ലോകം? ഇതിനെ നന്നാക്കാൻ ഒക്കുമോ? പറ്റുന്നിടത്തോളം നോക്കുക, പക്ഷെ അങ്ങനെ നന്നാക്കാനും നോക്കുകയില്ല. വിവേകാനന്ദൻ പറയുന്നു, ഇത് പട്ടിയുടെ വാല് പോലാണ്, പിടിച്ചെന്ന് ഇവർത്ത് വെച്ചുകൊണ്ടിരുന്നാന്ന് ഇവർന്നൊന്ന് തോന്നും, ഒന്നയഞ്ഞാൽ അത് വീണ്ടും മുളയും. ഈ ലോകത്തെ അങ്ങനെ ആർക്കും നന്നാക്കാനൊക്കില്ല. ലോകത്തെ നന്നാക്കാൻ ഓരോരുത്തർ കിടന്ന് പെടുന്ന പാടാ പത്രങ്ങളിൽ നോക്കിയാൽ. വാസ്തവത്തിൽ ഞാൻ പത്രം വായിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരി വരും, കേടാ ഇത്രയും മനസ്സിൽ ഇതേവരെയുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടും ഇപ്പോഴും ഇതാണ്, ഇതാണ് മായ. എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ മായ? ഇതിന് യുക്തി പറയാനൊക്കില്ല, ഇതാണ് മായ. അപ്പോൾ യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ അഗ്നിയിൽ പാലും നെയ്യ് ഒഴിക്കുന്നതല്ല, അതതിൻ്റെ ഒരു സിംബോളിക് രൂപം. യജ്ഞമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങളെ യജിച്ച് ചുട്ടുചാമ്പലാക്കി സർവം ബ്രഹ്മമയം എന്ന സത്യം, സർവം ഈശ്വരമയം എന്ന സത്യം അനുഭവിക്കാൻ വഴി തെളിക്കുന്നതാണ് യജ്ഞം. ആ രീതിയിൽ യജ്ഞം ഉറപ്പു വന്നില്ലെങ്കിൽ മറ്റു യജ്ഞങ്ങൾ കൊണ്ടൊന്നും കാര്യമായ ഒരു സ്വസ്ഥതയും ജീവിതത്തിനുണ്ടാവില്ല. നമ്മൾ കാണുന്നില്ലേ ഈശ്വരഭക്തന്മാർ, സന്യാസിമാർ, ഗംഭീരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നവർ അതീവ ദുഃഖിതരായി നിരാശരായി ജീവിതം വെടിയുന്നത് ദിവസേന നാം കാണുന്നു. അതുകൊണ്ട് ഇത് ഉറപ്പിക്കുക, നിസ്സംഗമായി ഇത്രയേ ഉള്ളൂ, സംഘമില്ലാതെ കർമ്മം ചെയ്യുക യജ്ഞം. അങ്ങനെ സംഘമില്ലാതെ കർമ്മം ചെയ്താൽ പരമാപ്നോതി പുരുഷ, പരമസത്യത്തിലെത്തിച്ചേരാം. വേറെ സാധന ഒന്നും ചെയ്തില്ലെങ്കിലും, എന്ത് സാധന ചെയ്താലും വിരോധമില്ല, അതൊക്കെ നിസ്സംഗമായി ചെയ്യണം. എന്ത് സാധന ചെയ്താലും നിസ്സംഗമായി ചെയ്യണം അതിന്. അപ്പോൾ സംഘമില്ലാതെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം. ഇതാണ് ഗീതയിൽ യജ്ഞത്തിൻ്റെ നിർവചനം. ഞാൻ എൻ്റേത് എന്ന സംഘമുപേക്ഷിച്ച് ഈശ്വരൻ ഈശ്വരൻ്റേത് എന്നുറപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞം. അപ്പോൾ ഇന്നു മുതൽ കർമ്മമൊക്കെ യജ്ഞമാക്കി മാറ്റുമല്ലോ. അടുത്ത ദിവസം 1-ാം തീയതി നമ്മൾ ജ്ഞാനം, ഈ കർമ്മം കൊണ്ട് ലഭിക്കുന്ന ജ്ഞാനം എന്താണെന്ന് ചർച്ച ചെയ്യും. ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.